ഇത് മലയാള സിനിമയെ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നട്ട ഉദയ സ്റ്റുഡിയോ. 610 ചിത്രങ്ങളിൽ നായികവേഷമണിഞ്ഞ പ്രേം നസീർ തന്റെ സിനിമാ ജീവിതത്തിന്റെ പകുതിയിലേറെ കാലവും ചിലവഴിച്ചത് ഇവിടെയാണ്. അങ്ങനെ നസീർ സ്ഥിരമായി തങ്ങിയിരുന്ന അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടുമുറി കെട്ടിടത്തിന് ഒടുവിൽ അദ്ദേഹത്തിന് തന്നെ പേര് നൽകി. വർഷങ്ങളായി ഈ കെട്ടിടം അറിയപ്പെടുന്നത് നസീർ കോട്ടേജ് എന്നാണ്. ഈ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴയുടെ അഭിമാനമാണ്. അതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ് ഈ നസീർ കോട്ടേജ്. അദ്ദേഹത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു ഈ കോട്ടേജ്. ഇത് ഇന്നും ഈ 25 വർഷമായിട്ടും അതിന്നും ജീവിച്ചിരിക്കുകയാണ് ആ കോട്ടേജ്. തച്ചോളിയോദയനൻ, ഉണ്ണിയാർച്ച, പാലാട്ടുകോമൻ, കണ്ണപ്പനുണ്ണി തുടങ്ങി കടത്തനാടൻ അമ്പാടി വരെയുള്ള 317 ചിത്രങ്ങളിലാണ് പ്രേം നസീർ ഉദയ സ്റ്റുഡിയോയിൽ നായകവേഷം അണിഞ്ഞത്. ഒരിക്കൽ സഞ്ചാരി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ നസീറിനൊപ്പം ജയനും ഈ കോട്ടേജിൽ താമസിച്ചു തൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ മരണം വരെ ഇവിടെ മറ്റാർക്കും താമസിക്കാൻ സാധിച്ചിട്ടില്ല. ശകുന്തളെ നീ ഓർമ്മിക്കുമോ തുടങ്ങി നിരവധി ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള താമരക്കുളവും നസീർ കോട്ടേജിനോട് ചേർന്നാണ്. നസീർ ഉൾപ്പെടെയുള്ള നടീനടന്മാർ ഉപയോഗിച്ചു പോന്ന മേക്കപ്പ് റൂം സ്റ്റുഡിയോയിൽ ഇന്നും അതേപടി നിലനിർത്തിയിരിക്കുന്നു. പത്മഭൂഷണും പത്മശ്രീയും അടക്കം നിരവധി പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച നിത്യഹരിത നായകന് വേണ്ടി ഒരു സ്മാരകം ഒരുക്കാൻ മലയാള സിനിമാ പ്രവർത്തകർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. പ്രേം നസീർ വിടവാങ്ങി 25 വർഷങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ നിത്യസ്മാരകമായി നിലനിൽക്കുകയാണ് ഈ താമരക്കുളവും അതിനോട് ചേർന്ന നസീർ കോട്ടേജും. ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യാ വിഷൻ, ആലപ്പുഴ.